പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് സയൻസിൻ്റെ സെക്കൻഡ് ചാപ്റ്ററായ മൈക്രോ ഓർഗാനിസംസ് ഫ്രണ്ട് ആൻഡ് ഫോ എന്നുള്ള ചാപ്റ്ററാണ് കേട്ടോ അപ്പം ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യണം വീഡിയോ ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാ പോർഷൻ്റെയും കൂടെ എല്ലാ വീഡിയോയിലും ഞാൻ അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറുകൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കണ്ട് നോക്കണം കേട്ടോ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണുവാണെങ്കിൽ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ നോക്കി എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് മൈക്രോ ഓർഗാനിസംസ് ഫ്രണ്ട് ആൻഡ് ഫോ ഫോ എന്ന് വെച്ചാൽ എന്താണ് എനിമി അപ്പോൾ മൈക്രോ ഓർഗാനിസംസ് ഫ്രണ്ടുമാണ് എനിമിയുമാണ് അതെങ്ങനെയാണെന്നാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ചാപ്റ്റർ എന്താണെന്ന് നോക്കാം യു ഹാവ് സീൻ സെവറൽ കൈൻഡ്സ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഹൗ അവർ ദർ ആർ അതർ ലിവിങ് ഓർഗാനിസംസ് അറൗണ്ട് ആസ് വിച്ച് വി നോർമലി കനോട്ട് സീ ദീസ് ആർ കോൾഡ് മൈക്രോ ഓർഗാനിസംസ് ഓർ മൈക്രോപ്സ് അപ്പോൾ നമ്മൾ നമ്മുടെ ചുറ്റിലും പലതരത്തിലുള്ള പ്ലാന്റ്സിനെയും ആനിമൽസിനെയും ഒക്കെ നമ്മൾ കാണാറുണ്ടല്ലേ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് നോർമലി കാണാൻ കഴിയാത്ത കുറേ ലിവിങ് ഓർഗാനിസംസും നമ്മുടെ ചുറ്റിലുമുണ്ട് ഇതിനെയാണ് നമ്മൾ മൈക്രോ ഓർഗാനിസംസ് അല്ലെങ്കിൽ മൈക്രോബ്സ് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ യു മൈറ്റ് ഹാവ് ഒബ്സേർവ് ദാറ്റ് ഡ്യൂറിങ് ദ റെയിനി സീസൺ മോയ്സ്റ്റ് ബ്രഡ് ഗെറ്റ്സ് പോയിൽഡ് ആൻഡ് ഇറ്റ് സർഫേസ് ഗെറ്റ്സ് കവേർഡ് വിത്ത് ദ ഗ്രേയിഷ് വൈറ്റ് പാച്ചസ് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റെയിനി സീസണിലൊക്കെ ബ്രെഡിൻ്റെ മുകളിൽ നമ്മൾ ഗ്രേയിഷ് വൈറ്റ് പാച്ചസ് കാണാറുണ്ട് അല്ലേ ബ്രെഡിൻ്റെ സർഫേസിൽ അങ്ങനെ ആ ബ്രെഡ് നമുക്ക് കഴിക്കാൻ പറ്റാത്ത പോലെ അത് നശിച്ചു പോകാറുണ്ട് ഒബ്സേർവ് ദീസ് പാച്ചസ് ത്രൂ എ മാഗ്നിഫയിങ് ഗ്ലാസ് യു വിൽ സീ ടൈനി ബ്ലാക്ക് റൗണ്ടഡ് സ്ട്രക്ചേഴ്സ് ഡു യു നോ വാട്ട് ദീസ് സ്ട്രക്ചേഴ്സ് ആർ ആൻഡ് വെയർ ഡു ദീസ് കം ഫ്രം നമ്മൾ ഈ പാച്ചസിനെ ഒരു മാഗ്നിഫയിങ് ഗ്ലാസ്സിലൂടെ നോക്കുകയാണെങ്കിൽ അത് ടൈനി ബ്ലാക്ക് റൗണ്ടഡ് സ്ട്രക്ചേഴ്സ് ആണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കാം ഇത് എവിടെ നിന്നാണ് ഈ ഇങ്ങനെയുള്ള ഈ സ്ട്രക്ചർ വന്നതെന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ നെക്സ്റ്റ് മൈക്രോ ഓർഗാനിസംസ് ഇവിടെ നമുക്ക് രണ്ട് ആക്ടിവിറ്റി തന്നിട്ടുണ്ട് അപ്പോൾ ആക്ടിവിറ്റി എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാമേ ഫസ്റ്റ് വൺ കളക്ട് സം മോയ്സ്ഡ് ഓയിൽ ഫ്രോം ദ ഫീൽഡ് ഇൻ എ ബീക്കർ ആൻഡ് ആഡ് വാട്ടർ ടു ഇറ്റ് ആഫ്റ്റർ ദ സോയിൽ പാർട്ടിക്കിൾസ് ഹാവ് സെറ്റിൽ ഡൗൺ ഒബ്സേർവ് എ ഡ്രോപ്പ് ഓഫ് വാട്ടർ ഫ്രം ദി ബീക്കർ അണ്ടർ എ മൈക്രോസ്കോപ്പ് വാട്ട് ഡു യു സി അപ്പോൾ നമ്മൾ കുറച്ച് മോയ്സ്റ്റ് സോയിലെടുത്ത് സോയിലെടുത്ത് ബീക്കറിൽ ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് വാട്ടർ ആഡ് ചെയ്യുക ഈ സോയിൽ പാർട്ടിക്കിൾസ് സെറ്റിൽ ഡൗൺ ആയതിനു ശേഷം നമ്മൾ ആ ബീക്കറിൽ നിന്ന് ഒരു ഡ്രോപ്പ് ഓഫ് വാട്ടർ എടുത്ത് മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കിയാൽ നമുക്ക് എന്ത് കാണാൻ സാധിക്കും ഇനി സെക്കൻഡ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കി ടേക്ക് എ ഫ്യൂ ഡ്രോപ്സ് ഓഫ് വാട്ടർ ഫ്രം എ പോണ്ട് സ്പ്രെഡ് ഓൺ എ ഗ്ലാസ് ലൈഡ് ആൻഡ് ഒബ്സേർവ് ത്രൂ എ മൈക്രോസ്കോപ്പ് ഇനി പോണ്ടിൽ നിന്ന് ഡ്രോപ്പ് ഓഫ് വാട്ടർ എടുത്തിട്ട് അതൊരു ഗ്ലാസ് ലൈഡിൽ സ്പ്രെഡ് ചെയ്തിട്ട് അത് മൈക്രോസ്കോപ്പിലൂടെ ഒബ്സർവ് ചെയ്യുക നമുക്ക് എന്ത് കാണാൻ സാധിക്കും ദീസ് ഒബ്സർവേഷൻസ് ഷോ ദാറ്റ് വാട്ടർ ആൻഡ് സോയിൽ ആർ ഫുൾ ഓഫ് ടൈനി ഓർഗാനിസംസ് ഡോ നോട്ട് ഓൾ ഓഫ് ദം ഫോൾ ഇൻ ടു ദ കാറ്റഗറി ഓഫ് മൈക്രോപ്സ് നമുക്ക് ഈ വാട്ടറിലും സോയിലിലും ഫുള്ള് ടൈനി ഓർഗാനിസംസിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലേ എന്നാൽ ഇത് മുഴുവൻ മൈക്രോപ്സിൻ്റെ കാറ്റഗറി പെട്ടതല്ല മറ്റ് ചിലതിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ദീസ് മൈക്രോ ഓർഗാനിസംസ് ഓർ മൈക്രോബ്സ് ആർ സോ സ്മോൾ ഇൻ സൈസ് ദാറ്റ് ദ കാനോട്ട് ബി സീൻ വിത്ത് ദ അൺ എയ്ഡഡ് ഐ അപ്പോൾ ഈ മൈക്രോ ഓർഗാനിസംസ് അല്ലെങ്കിൽ മൈക്രോബ്സ് അതിൻ്റെ സൈസില് വളരെ ചെറുതാണ് അതുകൊണ്ട് നമുക്കതിനെ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാനായിട്ട് സാധിക്കയില്ല സമ ഓഫ് ദീസ് സച്ചാസ് ദ ഫംഗസ് ദാറ്റ് ഗ്രോസ് ഓൺ ബ്രേഡ് ക്യാൻ ബി സീൻ വിത്ത് എ മാഗ്നിഫയിങ് ഗ്ലാസ് അപ്പോൾ ഇതിൽ ചിലത് അതായത് നമ്മുടെ ബ്രെഡിൽ ഉണ്ടായിരുന്ന ഫംഗസ് അതിനെ നമുക്ക് മാഗ്നിഫയിങ് ഗ്ലാസ്സിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിച്ചു അതർ കനോട്ട് ബി സീൻ വിത്തൌട്ട് ദ ഹെൽപ്പ് ഓഫ് എ മൈക്രോസ്കോപ്പ് എന്നാലും മറ്റ് ചിലതിനെ നമുക്ക് മൈക്രോസ്കോപ്പിൻ്റെ സഹായത്തോടെ അല്ലാതെ ചിലതിനെ നമുക്ക് കാണാനായിട്ട് കഴിയയില്ല ദറ്റ് ഇസ് വൈ ദീസ് ആർ കോൾഡ് മൈക്രോ ഓർഗാനിസംസ് ഓർ മൈക്രോസ് മൈക്രോ ഓർഗാനിസംസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ഫോർ മേജർ ഗ്രൂപ്പ്സ് ദീസ് ഗ്രൂപ്പ്സ് ആർ ബാക്ടീരിയ ഫംഗൈ പ്രോട്ടോസോവ ആൻഡ് സം ആൽഗേ സം ഓഫ് ദീസ് കോമൺ മൈക്രോഓർഗാനിസംസ് ആർ ഷോണിൻ ഫിഗർ ടു പോയിൻറ്റ് വൺ ടു ടു പോയിന്റ് ഫോർ അപ്പോൾ മൈക്രോഓർഗാനിസത്തിനെ ഫോർ മേജർ ഗ്രൂപ്പ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഏതൊക്കെയാണ് ബാക്ടീരിയ ഫംഗൈ പ്രോട്ടോസോവ ആൻഡ് സം ആൽഗേ ഇതാണ് മൈക്രോ മൈക്രോഓർഗാനിസത്തിനെ തരംതിരിച്ചിരിക്കുന്ന നാല് ഗ്രൂപ്പുകൾ ബാക്ടീരിയ ഫംഗൈ പ്രോട്ടോസോവ ആൻഡ് ആൽഗൈ ഇത് നിങ്ങൾ ഓർത്ത് വെച്ചോണം കേട്ടോ ഇനി ഈ പിക്ചറിൽ നോക്കിയേ എന്തൊക്കെയാണെന്ന് നോക്കിയേ ബാക്ടീരിയ ബാക്ടീരിയ നോക്കി ഇവിടെ സ്പൈറൽ ബാക്ടീരിയ ഉണ്ട് റോഡ് ഷേപ്ഡ് ഷെയ്പ്ഡ് ഉണ്ട് അല്ലേ രണ്ട് തരത്തിലുള്ള ബാക്ടീരിയകളെ ഇവിടെ നമുക്ക് കാണിച്ചിട്ടുണ്ട് പിന്നെ ആൽഗൈ ആൽഗൈൽ എന്തൊക്കെയാണ് ക്ലമൈഡോമൊണാസ് ആൻഡ് സ്പൈറോഗൈറ ആ ഇത് ഈ പിക്ചർ നിങ്ങൾ നോക്കി അതിൻ്റെ പേരും പഠിച്ചു വെച്ചോണം കേട്ടോ പിക്ചർ കാണിച്ചിട്ട് ചിലപ്പം എക്സാമിന് ഇതിൻ്റെ നെയിം എഴുതാനായിട്ട് ചോദിക്കും അതുകൊണ്ട് അത് നിങ്ങൾ പഠിച്ചു വെച്ചോണം കേട്ടോ ആൽഗയിൽ എന്തൊക്കെയാണ് ക്ലമൈഡോമോണാസ് ആൻഡ് സ്പൈറൊഗൈറ പ്രോട്ടോസോവയിൽ എന്തൊക്കെയാണ് അമീബ ആൻഡ് പാരമീസിയം അത് രണ്ടുമാണ് പ്രോട്ടോസോവയുടെ എക്സാമ്പിൾസ് കേട്ടോ ഇനി ഫംഗൈ ഫംഗയിൽ എന്തൊക്കെയാണെന്ന് നോക്കിയത് ബ്രഡ് മോൾഡ് പെനിസീലിയം ആസ്പെർ ഇത് മൂന്നുമാണ് ഫംഗയുടെ എക്സാമ്പിൾസ് വൈറസസ് ആർ ഓൾസോ മൈക്രോസ്കോപ്പിക് ദേ ഹവ് അവർ റീപ്രൊഡ്യൂസ് ഓൺലി ഇൻസൈഡ് ദ സെൽ ഓഫ് ദി ഹോസ്റ്റ് ഓർഗാനിസം വൈറസസ് മൈക്രോസ്കോപ്പിക് ആണല്ലേ മൈക്രോസ്കോപ്പിക് എന്ന് വെച്ചാൽ എന്താണ് അതിനെ നമുക്ക് മൈക്രോസ്കോപ്പിൽ കൂടെ മാത്രമേ കാണാനായിട്ട് കഴിയുകയുള്ളൂ അപ്പോൾ വൈറസ് മൈക്രോസ്കോപ്പിക് ആണ് ഇത് റീപ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഒരു ഹോസ്റ്റ് ഓർഗാനിസം വേണം അല്ലേ ഇതിന് ഹോസ്റ്റ് ഓർഗാനിസത്തിൻ്റെ സെല്ലിലാണ് ഇത് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് റീപ്രൊഡ്യൂസ് ഉള്ളി ഇൻസൈഡ് ദ സെൽ ഓഫ് ദി ഹോസ്റ്റ് ഓർഗാനിസം വിച്ച് മേ ബി എ ബാക്ടീരിയം പ്ലാന്റ് ഓർ ആനിമൽ അതെ ഒരു ബാക്ടീരിയമോ പ്ലാന്റോ ആനിമൽ എന്തുമാകാം അതിൻ്റെ സെല്ലിൻ്റെ ഇൻസൈഡിലാണ് ഈ വൈറസസ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് സം ഓഫ് ദി വൈറസസ് ആർ ഷോൺ ഇൻ ഫിഗർ ടു പോയിൻറ്റ് ഫൈവ് എനിക്ക് ഇവിടെ ചില വൈറസസിൻ്റെ പിക്ചർ നമുക്ക് തന്നിട്ടുണ്ട് കണ്ടോ കോമൺ എലിമെൻസ് ലൈക്ക് കോൾഡ് ഇൻഫ്ലുവൻസ ആൻഡ് മോസ് കഫ്സ് ആർ കോസ്ഡ് ബൈ വൈറസസ് എലിമെൻസ് എന്ന് വെച്ചാൽ എന്താണ് ഇൽനെസ് കോമൺ ആയിട്ടുള്ള ഇൽനെസ് അതായത് അസുഖങ്ങൾ ഏതൊക്കെയാണ് വൈറസ് കൊണ്ടുണ്ടാകുന്നത് കോൾഡ് ഇൻഫ്ലുവൻസ പിന്നെ കഫ് ഇതൊക്കെ വൈറസും കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങളാണ് സീരിയസ് ഡിസീസസ് ലൈക്ക് പോളിയോ ആൻഡ് ചിക്കൻ പോക്സ് ആർ ഓൾസോ കോസ്ഡ് ബൈ വൈറസസ് പിന്നെ സീരിയസ് ആയിട്ടുള്ള ചില ഡിസീസസ് പോളിയോ ചിക്കൻ പോക്സ് ഇതുപോലെയുള്ളതൊക്കെയും വൈറസ് കൊണ്ട് ഉണ്ടാകാറുണ്ട് അപ്പോൾ വൈറസ് കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ എന്തൊക്കെ പറയും കോൾഡ് ഇൻഫ്ലുവൻസ കഫ പോളിയോ ആൻഡ് ചിക്കൻ ബോക്സ് ഇതഞ്ചെണ്ണവും വൈറസ് കൊണ്ട് നമുക്ക് ഉണ്ടാകുന്നതാണ് ഡിസീസസ് ലൈക്ക് ഡിസെൻട്രി ആൻഡ് മലേറിയ ആർ കോസ്ഡ് ബൈ പ്രോട്ടോസോവ വെറാസ് ടൈഫോയിഡ് ആൻഡ് ട്യൂബർ ക്യുലോസിസ് ആർ ബാക്ടീരിയൽ ഡിസീസസ് അപ്പോൾ പ്രോട്ടോസോവ മൂലം ഉണ്ടാകുന്ന അസുഖങ്ങൾ ഏതൊക്കെയാണ് ഡിസെൻട്രി ആൻഡ് മലേറിയ അതേപോലെ ബാക്ടീരിയ കൊണ്ടുണ്ടാകുന്ന ഡിസീസസ് ആണ് ടൈഫോയിഡ് ആൻഡ് ട്യൂബർ ക്യുലോസിസ് നമ്മൾ ടി ബി എന്ന് പറയല്ലേ ടി ട്യൂബർ ക്യുലോസിൻ്റെ ഷോർട്ട് ഫോമാണ് ടി ബി അപ്പോൾ നമ്മൾ വൈറസ് കൊണ്ടുണ്ടാകുന്ന ഡിസീസ് പഠിച്ചു പ്രോട്ടോസോവ കൊണ്ടുള്ളത് പഠിച്ചു ബാക്ടീരിയ കൊണ്ടുള്ളത് നമ്മൾ പഠിച്ചു അല്ലേ യു ഹാവ് ലേൺഡ് എബൌട്ട് സം ഓഫ് ദീസ് ഓർഗാനിസംസ് ഇൻ ക്ലാസ് സിക്സ് ആൻഡ് സെവൻ ഈ ചില ഓർഗാനിസത്തിനെക്കുറിച്ച് ക്ലാസ് സിക്സിലും സെവനിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് നെക്സ്റ്റ് വെർ ഡു ഓർഗാനിസം ലീവ് ഇനി ഈ മൈക്രോ ഓർഗാനിസംസ് എവിടെയാണ് ജീവിക്കുന്നതെന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മൈക്രോ ഓർഗാനിസംസ് മേ ബി സിംഗിൾ സെൽഡ് ലൈക്ക് ബാക്ടീരിയ സം ആൻഡ് പ്രോട്ടോസോവ ഓർ മൾട്ടി സെല്ലുലാർ സച്ച് ആസ് ആൽഗേ ആൻഡ് ഫംഗേ മൈക്രോ ഓർഗാനിസംസ് സിംഗിൾ ആകാം അതേപോലെ മൾട്ടി ആകാം സിംഗിൾ സെൽഡ് ആയിട്ടുള്ള ഓർഗാനിസംസ് ഏതൊക്കെയാണ് ബാക്ടീരിയ സം ആൽഗെ ആൻഡ് പ്രോട്ടോസോവ മൾട്ടി സെല്ലുലാർ ഏതൊക്കെയാണ് ആൽഗെ ആൻഡ് ഫംഗെ ഇത് രണ്ടുമാണ് സെല്ലുലാർ ആയിട്ടുള്ളത് ദേ ക്യാൻ സർവൈവ് അണ്ടർ ഓൾ ടൈപ്പ്സ് ഓഫ് എൻവറോൺമെൻറ് റേഞ്ചിങ് ഫ്രം ഐസ് കോൾഡ് ക്ലൈമറ്റ് ടു ഹോട്ട് സ്പ്രിങ്സ് ആൻഡ് ഡിസേർട്ട് ടു മാർഷി ലാൻഡ്സ് അപ്പോൾ ഈ മൈക്രോ മൈക്രോഓർഗാനിസത്തിനെ എല്ലാ ടൈപ്പിലുള്ള എൻവറോൺമെൻറ്റിലും സർവൈവ് ചെയ്യാനായിട്ട് സാധിക്കും എങ്ങനെയൊക്കെ ഉള്ളിടത്താണ് ഐസ് കോൾഡ് ക്ലൈമറ്റ് തൊട്ട് ഐസ് കോൾഡ് ക്ലൈമറ്റിലും അതേപോലെ ഹോട്ട് സ്പ്രിങ് അതായത് നല്ല ചൂടുള്ള സ്ഥലങ്ങളിലും ഇതിന് ജീവിക്കാനായിട്ട് സാധിക്കും അതേപോലെ ഡിസേർട്ട് ടു മാർഷി ലാൻഡ്സ് അപ്പോൾ ഡിസേർട്ട് എന്ന് വെച്ചാൽ എന്താണ് ഡ്രൈ ആയിട്ടുള്ള പ്ലേസ് അല്ലേ അപ്പോൾ ആ ഡ്രൈ ആയിട്ടുള്ള പ്ലേസിലും അതേപോലെ മാർഷി ലാൻഡ് മാർഷി ലാൻഡ് എന്ന് വെച്ചാൽ എന്താണ് വെറ്റായിട്ടുള്ള സ്ഥലം അങ്ങനെയുള്ള സ്ഥലങ്ങളിലും ഇതിന് സർവൈവ് ചെയ്യാനായിട്ട് സാധിക്കും ദേ ആർ ഓൾസോ ഫൗണ്ട് ഇൻ സൈഡ് ദ ബോഡീസ് ഓഫ് ആനിമൽസ് ഇൻക്ലൂഡിങ് ഹ്യൂമൻ അതേപോലെ ഇതിനെ ആനിമൽസിൻ്റെയും അതേപോലെ ഹ്യൂമൻ്റെയും ബോഡിക്കകത്തും ഇതിനെ കാണാനായിട്ട് സാധിക്കും സം മൈക്രോ ഓർഗാനിസംസ് ഗ്രോ ഓൺ അതർ ഓർഗാനിസംസ് വൈൽ അതർ എക്സിസ്റ്റ് ഫ്രീലേ ചില ഓർഗാനിസംസ് മറ്റു ഓർഗാനിസംസ് ഓർഗാനിസത്തിൽ വളരും ചിലത് ഫ്രീ ആയിട്ട് വളരും മൈക്രോ ഓർഗാനിസംസ് ലൈക്ക് അമീബ ക്യാൻ ലിവ് എലോൺ വൈൽ ഫംഗൈ ആൻഡ് ബാക്ടീരിയ മേ ലിവ് ഇൻ കോളനീസ് അമീബയെ പോലുള്ള മൈക്രോ ഓർഗാനിസംസ് തനിയെയാണ് ജീവിക്കുന്നത് അതുപോലെ ഫങ്കയും ബാക്ടീരിയൊക്കെ കോളനികളായിട്ടാണ് കോളനീസായിട്ടാണ് ജീവിക്കുന്നത് മൈക്രോഓർഗാനിസംസ് ആൻഡ് എസ് മൈക്രോ ഓർഗാനിസംസ് പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ അവർ ലൈഫ് സം ഓഫ് ദെം ആർ ബെനിഫിഷ്യൽ ഇൻ മെനി വെയ്സ് വെറം അതേഴ്സ് ആർ ഹാർഫുൾ ആൻഡ് കോസ് ഡിസീസസ് ലെറ്റ് ആൻ സ്റ്റഡി അബൌട്ട് ദം ഇൻ ഡീറ്റെയിൽ അപ്പോൾ മൈക്രോ ഓർഗാനിസംസ് നമ്മുടെ ജീവിതത്തിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് ചെയ്യുന്നുണ്ട് അതിൽ ചിലത് ബെനിഫിഷ്യൽ ആയിട്ടുള്ളതാണ് അതേസമയം മറ്റ് ചിലത് നമുക്ക് ഹാമഫുള്ളായിട്ടുള്ളതാണ് അത് ഡിസീസസ് ഡിസീസസിന് കാരണമാകുന്നതാണ് ചില മൈക്രോ ഓർഗാനിസംസ് ഇതേക്കുറിച്ച് നമുക്കിനി ഡീറ്റെയിൽഡായിട്ട് പഠിക്കാം അപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കി ചില മൈക്രോ ഓർഗാനിസംസ് നമുക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ളതുണ്ടെന്ന് നമ്മൾ അല്ലേ അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നമുക്കിനി നോക്കാം ഫ്രണ്ട്ലി മൈക്രോ ഓർഗാനിസംസ് മൈക്രോ ഓർഗാനിസംസ് ആർ യൂസ്ഡ് ഫോർ വേരിയസ് പർപ്പസസ് ദേ ആർ യൂസ്ഡ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് കർട്ട് ബ്രെഡ് ആൻഡ് കേക്ക് അപ്പോൾ മൈക്രോ മൈക്രോഓർഗാനിസത്തിനെ നമ്മൾ വേരിയസ് പർപ്പസസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യാറുണ്ട് നമ്മൾ അത് അവയെ കേട് ബ്രെഡ് കേക്ക് ഇതൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മളിതിനെ യൂസ് ചെയ്യാറുണ്ട് മൈക്രോ ഓർഗാനിസംസ് ഹൗ ബീൻ യൂസ്ഡ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ആൽക്കഹോൾ സിം സേജസ് വർഷങ്ങളായിട്ട് മൈക്രോ മൈക്രോഓർഗാനിസത്തിനെ നമ്മൾ ആൽക്കഹോളിൻ്റെ പ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിക്കാറുണ്ട് ദേ ആർ ഓൾസോ യൂസ്ഡ് ഇൻ ക്ലീനിങ് അപ്പ് ഓഫ് ദി എൻവറോൺമെൻറ്റ് അതേപോലെ നമ്മുടെ എൻവറോൺമെൻറ്റ് ക്ലീനിങ് അപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ മൈക്രോ മൈക്രോഓർഗാനിസത്തിനെ യൂസ് ചെയ്യാറുണ്ട് ഫോർ എക്സാമ്പിൾ ദി ഓർഗാനിക് വേസ്റ്റ് വെജിറ്റബിൾ പീൽ റിമെയിൻസ് ഓഫ് ആനിമൽസ് ഫീസസ് എക്സെട്ര ആർ ബ്രോക്കൺ ഡൗൺ ഇൻ ടു ഹാമിലെസ് ആൻഡ് യൂസബിൾ സബ്സ്റ്റൻസസ് ബൈ ബാക്ടീരിയ അതേപോലെ ഓർഗാനിക് വേസ്റ്റ് വെജിറ്റബിൾ പീൽസ് അതേപോലെ റിമെയിൻസ് ഓഫ് ആനിമൽസ് ഫീസസ് ഇതിനെയെല്ലാം എന്താണ് ബ്രോക്കൺ ഡൗൺ ചെയ്തിട്ട് അതിനെ ഹാമിലെസും യൂസബിൾ സബ്സ്റ്റൻസും ഒക്കെ ആയിട്ട് ബാക്ടീരിയ അതിനെ മാറ്റുന്നു റീകോൾ ദാറ്റ് ബാക്ടീരിയ ആർ ഓൾസോ യൂസ്ഡ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് മെഡിസിൻസ് അതേപോലെ ബാക്ടീരിയെ മെഡിസിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയും നമ്മൾ ചെയ്യാറുണ്ട് ഇൻ അഗ്രികൾച്ചർ ൾച്ചർ ആർ ടു ഇൻക്രീസ് സോയിൽ ഫെർട്ടിലിറ്റി ബൈ ഫിക്സിങ് നൈട്രജൻ അതേപോലെ അഗ്രികൾച്ചറിൽ നൈട്രജനെ ഫിക്സ് ചെയ്ത് സോയിൽ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയും നമ്മൾ മൈക്രോ ഓർഗാനിസത്തിനെ യൂസ് ചെയ്യാറുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് മേക്കിംഗ് ഓഫ് ആൻഡ് ബ്രെഡ് യു ഹാവ് ലേൺഡ് ഇൻ ക്ലാസ് സെവൻ ദാറ്റ് മിൽക്കീസ് ടോൺ ഇൻ ടു ബൈ ബാക്ടീരിയ അപ്പോൾ നിങ്ങൾ സെവൻത് സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ മിൽക്ക് കേഡായിട്ട് ടേൺ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ബാക്ടീരിയയുടെ പ്രവർത്തനം കൊണ്ടാണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ കേർട്ട് കണ്ടെയ്ൻസ് സെവറൽ മൈക്രോ ഓർഗാനിസംസ് ഓഫ് ദീസ് ദ ബാക്ടീരിയം ലാക്റ്റോ ബാസിലസ് പ്രൊമോട്ട്സ് ദ ഫോർമേഷൻ ഓഫ് കേർട്ട് കേഡിൽ ഒത്തിരി മൈക്രോ ഓർഗാനിസംസ് ഉണ്ടല്ലേ അതിൽ ബാക് ബാക്ടീരിയം ലാക്റ്റോബാസിലസ് ആണ് കേഡിൻ്റെ ഫോർമേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് ഏത് ബാക്ടീരിയമാണ് ലാക്റ്റോബാസിലസ് ഇറ്റ് മൾട്ടിപ്ലൈസ് ഇൻ മിൽക്ക് ആൻഡ് കൺവേർട്ട് ഇറ്റ് ഇൻ ടു കേഡ് ഈ ബാക്ടീരിയ മിൽക്കിൽ മൾട്ടിപ്ലൈ ചെയ്ത് ഈ മിൽക്കിനെ എന്താക്കി മാറ്റുന്നു കേഡാക്കി മാറ്റുന്നു ബാക്ടീരിയ ആർ ഓൾസോ ഇൻവോൾവ് ഇൻ ദ മേക്കിംഗ് ഓഫ് ചീസ് പിക്കിൾസ് ആൻഡ് മെനി അതർ ഫുഡ് ഐറ്റംസ് അതേപോലെ ചീസിൻ്റെയും പിക്കിൾസിൻ്റെയും അതുപോലെ മറ്റ് പല ഫുഡ് ഐറ്റംസിൻ്റെയും മേക്കിങ്ങിൽ ബാക്ടീരിയ ഇൻവോൾവ് ആകുന്നുണ്ട് അൻ ഇമ്പോർട്ടൻ്റ് ഇൻഗ്രീഡിയൻറ്റ് ഓഫ് റവാ ഇഡ്ലീസ് ആൻഡ് ബട്ടൂരാസ് ഈസ് കാഡ് അതേപോലെ റവാസ് ഇഡ്ലിയുടെയും ബട്ടൂരയുടെയും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് കാഡ് ക്യാൻ യു ഗസ് ബൈ എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുമോ ഇനി നമുക്ക് തന്നിരിക്കുന്ന ഒരു ആക്ടിവിറ്റി നോക്കാമേ ടേക്ക് ഹാഫ് കെ ജി ഫ്ലോർ ആട്ട ഓർ മൈദ ആഡ് ആർസം ഷുഗർ ആൻഡ് മിക്സ് വിത്ത് വാം വാട്ടർ ആഡ് എ സ്മോൾ എമൗണ്ട് ഓഫ് ഈസ്റ്റ് പൗഡർ ആൻഡ് നീഡ് ടു മേക്ക് എ സോഫ്റ്റ് ഡോ വാട്ട് ഡു യു ഒബ്സർവ് ആഫ്റ്റർ ടു അവേഴ്സ് ഡിഡ് യു ഫൈൻഡ് ദ ഡോ റൈസിങ് ഒന്നിക്ക് ഹാഫ് കിലോഗ്രാം ഫ്ലോർ അത് ആട്ടയോ മൈദയോ ആകാം അത് ഏതെങ്കിലും ഒരെണ്ണം എടുത്തിട്ട് അതിൽ കുറച്ച് ഷുഗറും വാം വാട്ടറും ചേർക്കുക എന്നിട്ട് എന്ത് ചെയ്യണം പിന്നെ സ്മോൾ എമൗണ്ട് ഓഫ് ഈസ്റ്റ് പൗഡർ കുറച്ച് ഈസ്റ്റ് പൗഡറും കൂടെ അതിനെ നല്ലതുപോലെ കുഴച്ച് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡോ ഉണ്ടാക്കിയെടുക്കുക ഇതിനെ നമ്മൾ രണ്ട് മണിക്കൂർ വെച്ചതിന് ശേഷം നമ്മളതിനെ ഒബ്സർവ് ചെയ്താൽ നമുക്ക് എന്ത് കാണാനായിട്ട് സാധിക്കും ആ മൈദ നല്ലതുപോലെ പൊങ്ങി വന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈസ്റ്റ് റീപ്രൊഡ്യൂസേഴ്സ് റാപ്പിഡ്ലി ആൻഡ് പ്രൊഡ്യൂസസ് കാർബൺ ഡയോക്സൈഡ് ഡ്യൂറിങ് റെസ്പിറേഷൻ അപ്പോൾ റെസ്പിറേഷൻ കൊണ്ട് ഈസ്റ്റ് റീപ്രൊഡ്യൂസേഴ്സ് ആയി അതിൽ നിന്ന് കാർബൺ ഡയോക്സൈഡ് പ്രൊഡ്യൂസാകുന്നു ബബിൾസ് ഓഫ് ദി ഗ്യാസ് ഫിൽ ദ ഡോ ആൻഡ് ഇൻക്രീസ് ഇറ്റ്സ് വോളിയം അപ്പം ഈ കാർബൺ ഡയോക്സൈഡിൻ്റെ ബബിൾസ് ഡോയിൽ ഫില്ലായിട്ടാണ് ഈ മാവ് മാവെന്തി ചെയ്യുന്നത് ഇങ്ങനെ പൊങ്ങി വരുന്നത് അതിൻ്റെ വോളിയം ഇൻക്രീസ് ആവുന്നത് ദിസ് ഈസ് ദ ബേസിസ് ഓഫ് ദ യൂസ് ഓഫ് ഈസ്റ്റ് ഇൻ ദ ബേക്കിംഗ് ഇൻഡസ്ട്രീസ് ഫോർ മേക്കിംഗ് ബ്രെഡ്സ് പേസ്ട്രീസ് ആൻഡ് കേക്ക്സ് അപ്പോൾ ഈസ്റ്റ് ഉപയോഗിക്കുന്നതിൻ്റെയും ഒരു പ്രധാന കാരണം ഇതാണ് എന്തുകൊണ്ടാണ് ഈസ്റ്റ് ഉപയോഗിക്കുമ്പോൾ ഇതേപോലെ മാവ് പൊങ്ങി വരും അപ്പോൾ ബേക്കിംഗ് ഇൻഡസ്ട്രിയിൽ ബ്രെഡും പേസ്ട്രീസും കേക്ക്സും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഈസ്റ്റ് ഉപയോഗിക്കുന്നതിൻ്റെയും കാരണം ഇതാണ് ഇനി അടുത്തത് നമുക്ക് ഇത്രയും പോർഷൻസിലെ ക്വസ്റ്റ്യൻ ആൻസറുകൾ നോക്കാമേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നെയ്മ് ദ ഗ്രൂപ്പ്സ് ഇൻ വിച്ച് മൈക്രോ ഓർഗാനിസംസ് ആർ ബ്രോഡ്ലി ക്ലാസിഫൈഡ് മൈക്രോ ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എത്ര ഗ്രൂപ്പുകളായിട്ടാണ് അത് ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ മൈക്രോ ഓർഗാനിസംസ് ആർ ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ ഫോർ ഗ്രൂപ്പ്സ് ഏതൊക്കെയാണ് ബാക്ടീരിയ ഫംഗൈ പ്രോട്ടോസോ ആൻഡ് ആൽഗേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നെയ്മ ടൈപ്പ് ഓഫ് മൈക്രോ ഓർഗാനിസം ദാറ്റ് ഈസ് മോളർ ദാൻ ബാക്ടീരിയ ആൻസർ വൈറസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റൈറ്റ് ദ നെയ്മ് ഓഫ് എ ബാക്ടീരിയം ദാറ്റ് ഹെൽപ്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ഗോഡ് ആൻസർ ലാക്റ്റോബാസിലസ് next question what does yeast produce during respiration yeast produces carbon dioxide gas during respiration next question name any two human diseases caused by viruses answer chickenpox polio next question what are microorganisms give two examples ആൻസർ സ്മോൾ ഓർഗാനിസംസ് ദാറ്റ് കനോട്ട് ബി സീൻ ത്രൂ ദ നേക്കഡ് ക്യാൻ ഉഡ്ലി ബി സീൻ അണ്ടർ എ മൈക്രോസ്കോപ്പ് ആർ കോൾഡ് മൈക്രോ ഓർഗാനിസംസ് ഓർ മൈക്രോസ് എക്സാമ്പിൾ അമീബ ആൻഡ് പാരമേസിയം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഗീവ് ടു എക്സാമ്പിൾസ് ഓഫ് ഈച്ച് ഓഫ് ദി ഫോളോയിങ് ടൈപ്സ് ഓഫ് മൈക്രോ ഓർഗാനിസംസ് ആൽഗേ ഫംഗൈ പ്രോട്ടോസോവ ആൽഗേയ്ക്ക് രണ്ട് എക്സാമ്പിൾ ഏതൊക്കെയാണ് സ്പൈറോഗേറ ആൻ ക്ലമൈഡോമൊടാസ് നീ ഫങ്കയുടെ ഏതൊക്കെയാണ് ആസ്പെർഗ്ലസ് ആൻഡ് ഈസ്റ്റ് പ്രോട്ടോസോവാഡെ പാരമീസിയം ആൻഡ് അമീബ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഡു യു മീൻ ബൈ ഫ്രണ്ട്ലി മൈക്രോപ്സ് ആൻസർ മൈക്രോ ഓർഗാനിസം ആർ ബെനിഫിഷ്യൽ ടു അസ് ഇൻ വേരിയസ് വേസ് ദ നോട്ട് ഓൺലി പ്രിപ്പയർ കോർഡ് ബ്രെഡ് കേക്ക് വൈൻ ആൻഡ് മെഡിസിൻസ് ഫോർ ആസ് ബട്ട് ഓൾസോ യൂസ് ടു ഇൻക്രീസ് സോഷ് സോയിൽ ഫെർട്ടിലിറ്റി ബൈ ഫിക്സിംഗ് അറ്റ്മോസ്ഫറിക് നൈട്രജൻ ദസ് വി കോൾ ദ മാസ് Friendly. Next question: How curd is formed? Answer: Bacterium lactobacillus multiplies in milk and converts it into curd. Next question: Why yeast is used in the baking industry for making bread, cakes and pastries? Answer: Yeast reproduces rapidly and produces carbon dioxide during respiration. ബബിൾസ് ഓഫ് ഗ്യാസ് ഫിൽ ദ ഡോ ആൻഡ് ഇൻക്രീസിറ്റ്സ്ബോളിയം ദിസ് ഈസ് ദ ബേസിസ് ഓഫ് യൂസിംഗ് ഈസ്റ്റ് ഇൻ ബേക്കിംഗ് ഇൻഡസ്ട്രി അപ്പം ഡോ എന്ന് പറയുന്നത് മിസ്റ്റർ ഓഫ് ആട്ട ഓർ മൈദ ആൻഡ് സം ഷുഗർ ആൻഡ് വാട്ടർ ആണ് കേട്ടോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹൗ ഡു മൈക്രോബ്സ് ക്ലീൻ അവർ എൻവറോൺമെൻറ്റ് ആൻസർ മൈക്രോബ്സ് ഡീകംപോസ് ദ ഡെഡ് ഓർഗാനിക് വേസ്റ്റ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് കൺവേർട്ടിംഗ് ദം ഇൻറ്റു സിമ്പിൾ സബ്സ്റ്റൻസസ് ദീസ് സബ്സ്റ്റൻസസ് ആർ അഗെയിൻ യൂസ്ഡ് ബൈ അതർ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ദസ് മൈക്രോബ്സ് ഡീഗ്രേഡ് ദ ഹാമ്ഫുൾ ആൻഡ് സ്മെല്ലി സബ്സ്റ്റൻസസ് ആൻഡ് ക്ലീൻ അപ് ദി എൻവറോൺമെൻറ്റ് അപ്പോൾ ഇത്രയും പോർഷൻസ് നിങ്ങൾ നല്ലതുപോലെ മനസ്സിലാക്കി വെക്കുക പിന്നെ നമുക്ക് നെക്സ്റ്റ് പോർഷനുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം